FMM Tech 2.0 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേരാണ് ലവ് ക്രോസ് എപ്പിസോഡ് 28. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക, എങ്കിലേ ഞങ്ങളിടുന്ന എല്ലാ വിഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിൽ നമ്മുടെ ഹീറോയ്ക്ക് അടിപൊട്ടിക്കൊണ്ടാണ്, ഹീറോയിൻ പറയാണ് ഞാൻ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാനിയുടെ അടുത്ത് വിഷമിച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രാനി പറയും നമുക്ക് ഇന്ന് തന്നെ എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് ഗ്രാനി പറയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ആൾ ഇവരെല്ലാവരെയും ഇൻ്റർവ്യൂ എടുക്കുകയാണ്. അതിനുശേഷം ഇവരെല്ലാവരും കഥ കേട്ടിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ അടുത്തും ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും പറയാണ് ഞാൻ ഇത് എങ്ങനെ ന്യൂസ് ഇടാമെന്നാണ് ആലോചിക്കുന്നതെന്നൊക്കെ പറയും. അതിനുശേഷം അവർ പറയാണ് ഒരു യങ്ങായിട്ടുള്ള ബിസിനസ് മാൻ അതിന് അയാളുടെ ലവ് കണ്ടുപിടിച്ചു, അയാളുടെ ഗെയിമിലോട്ടുള്ള ലവ് എന്നൊക്കെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോയും ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ അവർ പറയും അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഒരു ടി വി ഷോ പോലെ വളരെ ഹിറ്റാവാൻ സാധ്യതയുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതി, ലവ് ബോയ്സ് ഗെയിമിലുള്ളവർ റിയലായിട്ടും ഉണ്ട്, അവരെല്ലാവരെയും ബേഹസിൽ തന്നെ പ്രസിഡൻ്റ് അടച്ചു വെച്ചിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാതെ ഇതേപോലെ ഒന്നും ആവശ്യമില്ലാതെ പറയേണ്ടതെന്ന് പറയും. അതിനുശേഷം അവർ വീണ്ടും എല്ലാവരെ കുറച്ച് കഥ ഇങ്ങനെ പറയാണ് ലൂക്കയൊക്കെ ആർക്കും ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ട് പ്രസിഡൻറ്റിന് കൊടുത്തു അവൻ ജനിച്ചാണ് സൂലിക്ക് ഗേൾസിനെ പേടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെ കുറച്ച് ഇങ്ങനെ പറയാണ്. സെക്കൻഡ് ഹീറോ ആണെങ്കിൽ അയാളുടെ അച്ഛനാണ്, സെക്കൻഡ് ഹീറോ ആണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ മകനാണ്, എന്നിട്ട് പോലും പ്രസിഡൻറ്റിന് എതിരായിട്ടുള്ള ശത്രുവിനെ എന്താ ഇപ്പോൾ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാവരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പി എ പറയും എൻ്റെ സ്റ്റോറിയും പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പി എ സ്റ്റോറി പറയാൻ തുടങ്ങും. കഥ പറയാൻ തുടങ്ങുകയാണ്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഞാനും എൻ്റെ വൈഫും ഞാനും കൂടി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലവ് ആയിരുന്നു, പക്ഷേ ഈ ഗെയിം വന്നതോടെ അത് മൊത്തം പോയി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ സൂലിയും ലൂക്കയൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പി എ പറയുകയാണ് ഇപ്പോൾ അവൾ തന്നെ ഡിവോഴ്സ് ചെയ്തു, അവൾക്ക് ഗെയിം മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പി എ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെ എക്സ് വൈഫിൻ്റെ ഫ്രണ്ട് വന്നിട്ട് അത് വാങ്ങിയിട്ട് നിൻ്റെ കഥയൊന്നും ആവശ്യമില്ലാന്ന് പറയും. അതിനുശേഷം നമ്മുടെ ലൂക്കിയും സൂലിയും ഇത് തന്നെ ബാക്കി എന്നിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കും. അപ്പം പബ്ലിഷ് ചെയ്യുമെന്നൊക്കെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ചോദിക്കും. അവർ നിങ്ങളധികം ഒന്നും വിശ്വസിക്കല്ലേ എന്ന് പറയും. അതിനുശേഷം അവർ തിരിച്ചറിയുമെന്നിട്ട് പറയും നമുക്കിനി ഇത് ഞാൻ ഇത് എടുത്തത് മൊത്തം വേസ്റ്റായി എന്ന് പറഞ്ഞിട്ട് പ്രസിഡൻറ്റ് പറഞ്ഞ കാര്യമാണെങ്കിൽ പ്രസിഡൻറ്റ് കുറേ ന്യൂസുകാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞാണ് ഇങ്ങനെ ലവ് ബോയ്സിലുള്ള നാല് പേരും റിയാലിറ്റിയിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ കൊച്ചിലെ തന്നെ രക്ഷിച്ച് വളർത്തിയതാണ് അവരെ ഞാൻ അതിൽ തന്നെ വെച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻ്റാണെങ്കിൽ എന്താ സൂനിയാൻ എൻ്റെ മകനാണ് എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഇങ്ങനെ നമ്മുടെ എല്ലാ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് പറയും അവർ വെളിയിലൊക്കെ പോയിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ അവർക്ക് വെളിയിലൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ട് അവരെടുത്ത ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കും. അന്ന് സൂനിയാനാണെങ്കിൽ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയതും ലൂക്കിക്ക് അന്ന് അടി കിട്ടി ആ ഫോട്ടോയൊക്കെ കാണിച്ചിട്ട് കണ്ട് അവർ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ അവരെ വളരെ നന്നായിട്ടാണ് നോക്കിയത് എല്ലാത്തിനും. ഞാൻ അവർ ഇത്രയും നാളും മാപ്പ് ഞാൻ അവർ ഇത്രയും നാളും പുറത്തൊന്ന് അധികം നിങ്ങളടുത്ത് കള്ളം പറഞ്ഞതിനൊക്കെ സോറി പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻറ്റ് വളരെ നന്നായിട്ട് ഒരു ആക്ടിങ് കാണിക്കും, എല്ലാ ന്യൂസുകാരും അതങ്ങ് വിശ്വസിക്കും. ന്യൂസ് ഇങ്ങനെ ലൈവായിട്ട് തന്നെ ടി വി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോ കിടക്കുന്ന ആ ഹോസ്പിറ്റലിലെ ഈ ന്യൂസ് കാണും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പുറത്തേക്ക് സാധനം വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ഈ ന്യൂസാണ്. ഹീറോയിനാണെങ്കിൽ ഈ ന്യൂസ് ഇട്ട് ഷോക്കായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അന്വേഷിച്ച് ഹീറോയിൻ അവിടെ ഉള്ള അടുത്തെല്ലാം പറയും ഈ പ്രസിഡൻറ്റ് കള്ളമെന്ന് പറയുന്ന അവരെ പിടിച്ചടച്ചാണ് വെച്ചിരുന്നത്, ഞാനാണ് ആ ടണൽ വരെ കണ്ടെത്തി അതിന് അവരെയൊക്കെ പുറത്തുകൊണ്ട് വന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പറയും അവരൊന്നും അത് വിശ്വസിക്കില്ല, അതിനല്ലേ അയാൾ സോറി പറഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും അയാൾ കള്ളനാണെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കും. അവരും വിശ്വസിക്കില്ല ഹീറോയിൻ പറയുന്നത്, നിനക്ക് സൈക്കാട്രിസ്റ്റിൻ്റെ ഉണ്ട് അവിടെ പോയി സൈക്കാട്രിസ്റ്റിനെ കാണാൻ പറയും നിനക്ക് വട്ടാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിനും ദേഷ്യം വന്നു, അന്വേഷിച്ച് ഹീറോയിനാണെങ്കിൽ റൂമിൽ കയറി പോവും. നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഓഫീസിൽ തിരിച്ചു വരും. അപ്പോൾ നമ്മുടെ പി എ വന്നിട്ട് പറയും മാഡം നമ്മളിപ്പോൾ ക്യാഷ് ഒന്നുമില്ല, നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ സ്റ്റാഫ്സിന് കൊടുക്കാൻ വരെ ക്യാഷില്ല, നമ്മുടെ കമ്പനി ഇപ്പോൾ വളരെ ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പിന്നെ പ്രസിഡൻ്റ് ഇത് കൊടുത്തോണ്ട് തന്നെ നമുക്കിനി അതും ചെയ്യാൻ പറ്റില്ല, നമ്മളിനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പി എ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും നീ എനിക്ക് കുറച്ച് സമയം താ, ഞാൻ എല്ലാം ആലോചിച്ചിട്ട് പറയാമെന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് ക്യാബിനിൽ വരുമ്പോൾ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ സ്റ്റാഫും പ്രസിഡൻ്റും അവിടെ നിൽപ്പുണ്ടായിരിക്കും. പ്രസിഡൻ്റിൻ്റെ സ്റ്റാഫാണെങ്കിൽ അവർക്കൊരു ഇത് അവാർഡ് കൊടുക്കാൻ വന്നെന്ന് പറഞ്ഞിട്ട്
ഈ വർഷത്തെ ഏറ്റവും നല്ല ബെസ്റ്റ് കോമ്പറ്റീറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാ ഇത് ഇടാൻ വരും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും എനിക്ക് നിങ്ങളുടെ അവാർഡൊന്നും വേണ്ട എന്ന് പറയും. അതിനുശേഷം നമ്മുടെ സ്റ്റാഫ് പറയും, പി എ പറയും, അതൊക്കെ ശരി. ഇനി പി എ നമ്മുടെ പ്രസിഡൻറ്റിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാമെന്ന് പറയും. അതിനുശേഷം നമ്മുടെ പ്രസിഡൻറ്റ് പറയാൻ തുടങ്ങുകയാണ്, നീ എല്ലാം കറക്റ്റായിട്ട് തന്നെയാണ് ചെയ്തത്, നീ ഞാൻ വിചാരിച്ചതിനെക്കാട്ടി നന്നായിട്ട് ചെയ്തു, പക്ഷേ ഞാനാണ് ലാസ്റ്റ് ജയിച്ചത്, നീ എൻ്റെ മകനെ വെച്ച് തന്നെ എന്നെ കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ ജയിച്ചു, നിനക്കിപ്പോൾ നിൻ്റെ കമ്പനി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രസിഡൻ്റ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഹീറോവിൻ്റെ ഫ്രണ്ടിനെ താഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും ഞാൻ തന്നെയല്ലേ ഇപ്പോൾ ജയിച്ചത്, ഞാൻ നിങ്ങളുടെ മകനെ കൊണ്ടുവന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും. അപ്പോൾ നമ്മുടെ പി എ പ്രസിഡൻ്റ് പറയും എന്തായിരുന്നാലും നീ ഒരു കാര്യം മാത്രമേ എൻ്റെ മകൻ്റെ അടുത്ത് പറയണം, ഞാൻ എന്തായാലും അവൻ്റെ അച്ഛനാണ്, അവൻ എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വരാനെന്ന് മാത്രം അവൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണമെന്ന് പറയാം. അപ്പോൾ പി എയും അത് തന്നെ പറയും. ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പി എ വന്ന് ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ ഫോൺ കൊടുക്കും. അതിനുശേഷം ഇതിനകത്ത് നിൻ്റെ തെളിവൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ ഫോണും കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ആ ഫോൺ വാങ്ങും. അതിനുശേഷം നമ്മുടെ പ്രസിഡൻറ്റും പി എയും അവിടെ നിന്ന് പോവുകയാണ്. കാണിക്കുന്നത് നമ്മുടെ ഹീറോവിനെയാണ്. ഹീറോവിനാണെങ്കിൽ ഹീറോ കണ്ണ് തുറക്കുന്ന നേരെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും ഹീറോ. അപ്പോൾ നമ്മുടെ ഹീറോ കണ്ണ് തുറക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും പ്രസിഡൻറ്റിനെ കുടിക്കുക എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ഇല്ല പ്രസിഡൻറ്റ് വേറെ ഒരു ഇൻ്റർവ്യൂ നടത്തി എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ അതെങ്ങനെ സംഭവിച്ചു അവരെങ്ങനെ വിശ്വസിച്ചു എന്നൊക്കെ പറയും. നമ്മുടെ ഹീറോയിൻ പറയും അത് പ്രസിഡൻറ്റിൻ്റെ തെളിവുണ്ട്, ഇനി നമ്മളിൽ അത്രയ്ക്ക് വലിയ തെളിവൊന്നുമില്ലല്ലോ എന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ പറയും നിനക്ക് വിശക്കില്ലേ, ഞാൻ നിനക്ക് ചിക്കൻ സൂപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയ്ക്ക് കൊടുക്കും. അപ്പോൾ ഹീറോ പറയും എനിക്ക് വിശപ്പില്ല എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ എണീറ്റ് പോകാൻ പോകും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും നീ ഇപ്പോൾ കണ്ണു തുറന്നതിൽ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഫോളോ ചെയ്ത ആൾ വരും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കും നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആ ഫോളോ ചെയ്താൽ ഞാൻ നിനക്ക് ഒന്നും ചെയ്തിട്ടില്ല മാത്രമാണ് ഞാൻ ചെയ്തത്, പക്ഷെ നീ എന്നെ അടിച്ചു, നീ ഇനി എൻ്റെ ഹോസ്പിറ്റലിൽ ബില്ല് നീ കെട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫോളോ ചെയ്യുന്ന ആൾ അവരുടെ അടുത്തോട്ട് വന്ന് സംസാരിക്കും. അപ്പം നമ്മുടെ പി എ അവിടേക്ക് കയറി വരും. അതിനുശേഷം നമ്മുടെ പി എ പറയുകയാണ് നമ്മുടെ ഹീറോയുടെ അടുത്ത് വന്നറിയും ഞാൻ എന്തായാലും നിന്നെ കാണാൻ വന്നത് ഞങ്ങളുടെ കമ്പനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളായിരുന്നു, പ്രസിഡൻറ്റിനും നിന്നെ വന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ സാധിക്കില്ല മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് എന്നെ മാത്രം വിട്ടു, നിന്നെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു എന്നിട്ട് നമ്മുടെ പി എ പറയുകയാണ് നിനക്ക് ഞങ്ങൾ വേറെ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ടുണ്ട്, നീ ഒരു നല്ലൊരു ഐഡിയലായിരിക്കാം, ഐഡിയലാവാം, പിന്നെ ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ നിൽക്കാം, ഞങ്ങൾ നിന്നെ വലിയൊരു സെലിബ്രിറ്റി ആക്കി തരാം, പക്ഷേ നീ കോൺട്രാക്റ്റിലൊന്ന് സൈൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഒരു കോൺട്രാക്റ്റ് എടുത്ത് കാണിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ആ കോൺട്രാക്റ്റ് വലിച്ചേറി കളയും. അപ്പോൾ നമ്മുടെ ഈ പി എ പറയും ഞാൻ എനിക്കറിയാം നീ ഇത്രയ്ക്ക് ദേഷ്യപ്പെടും, ഞാൻ വേറെ ഒരു കോൺട്രാക്റ്റ് എടുത്തിട്ടുണ്ടെന്നിട്ട് നമ്മുടെ ഹീറോയിലെ കയ്യിൽ നീ ആലോചിക്കുന്നു പറഞ്ഞിട്ട് വേറെ ഒരു കോൺട്രാക്റ്റ് കഴിയും. നമ്മുടെ ഹീറോയും അതെടുത്ത് അങ്ങ് വലിച്ചെറിയും. പക്ഷെ നമ്മുടെ ഹീറോ പറയും നിങ്ങൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് വീണ്ടും കോൺട്രാക്റ്റ് ഉണ്ട് തരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ദേഷ്യപ്പെടുക. അതിനുശേഷം പി എയും അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചതിന് ശേഷം നമ്മുടെ പി എ അവിടെ നിന്ന് പോവുകയാണ്. ഫോളോ ചെയ്യുന്ന ആളെ വിളിച്ചുകൊണ്ട് പോവും. നമ്മുടെ ലൂക്കയ്ക്കും സൂലിക്കും കൂടെ നമ്മുടെ സെക്കൻഡ് ഹീറോ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ലൂക്കയും സൂലിയും പറയും നീ നല്ലപോലെ കുക്ക് ചെയ്യുന്നുണ്ടല്ലോ, നീ തന്നെ വേ ഹൗസിൽ കുക്ക് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്ന് സൂപ്പറായിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കയും സൂലിയും സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോയും നിങ്ങൾക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ എന്താ ഹീറോവിൻ്റെ ഫ്രണ്ടിന് ഫുഡ് കൊടുക്കാൻ പോകും. അപ്പോൾ നമ്മുടെ ലൂക്കയും സൂര്യ അവിടെ ഇരുന്നിട്ട് ഈ ഫുഡൊക്കെ ഇങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണ് ഈ ഫുഡൊന്നും കഴിക്കാതെ വിഷമിച്ചിരിക്കുകയാണ് അവിടുത്തെ ലൈറ്റൊക്കെ നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ ഫുഡും കൊണ്ടു കൊടുത്തിട്ട് നീ എന്താ കഴിക്കാൻ വരാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും എല്ലാ തെറ്റും എൻ്റെ എന്നിൽ തന്നെയാണല്ലോ, ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും നിൻ്റെ ഒരു തെറ്റുമില്ല, ഈ ലോകം മൊത്തമാണ് നിന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും ഞാൻ ഒരു കിങ് ആയിട്ട് ക്യൂവിനായിട്ടൊക്കെ വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് റിസ്ക് എടുത്ത് നിങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവന്നത്. ഞാൻ ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നില്ലെങ്കിൽ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ പാടുകയാണെങ്കിൽ എൻ്റെ കമ്പനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെ കുറേ വിഷമിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും നീ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും ഞാനിപ്പോൾ നിങ്ങളെ പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളവിടെ സന്തോഷത്തോടെ തന്നെ ജീവിച്ചേനെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും ഞങ്ങൾ സന്തോഷത്തോടെ ഒന്നിരിക്കില്ല, ഞങ്ങളിപ്പോൾ വെളിയിലുള്ള ഫ്രീഡം ആയിട്ട് ഇരിക്കുന്നെങ്കിൽ അത് നീ കാരണമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിനെ സമാധാനിപ്പിക്കും. അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ സെക്കൻഡ് ഹീറോയ്ക്ക് ഡിസ്ചാർജ് ആവാം, കുഴപ്പമില്ല, നമ്മുടെ ഹീറോയ്ക്ക് കുഴപ്പമില്ല എന്നൊക്കെ നമ്മുടെ
ഡോക്ടർ പറയും. അപ്പോൾ അവിടേക്ക് ഗ്രാനി, ലൂക്ക, സൂലി, അപ്പോൾ അവർ മൂന്നുപേരും കയറി വരും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, ലൂക്ക, സൂലി നിങ്ങൾ വന്നു നോക്കി. അപ്പോൾ നമ്മുടെ ലൂക്കയും സൂലിയും പറയും, ഞങ്ങൾ വന്നു, ഞങ്ങൾക്ക് പുറത്ത് കാണാനാകെയുള്ളത് നിങ്ങളൊക്കെ തന്നെയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. നിനക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ നമ്മുടെ സൂലി ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നറിയും. ഹീറോയും ചോദിക്കും, സെക്കൻഡ് ഹീറോയും ഹീറോയിൻ്റെ ഫ്രണ്ടും അവിടെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഗ്രാനി പറയും, അവർക്ക് ബില്ലൊന്നും പേ ചെയ്യാൻ പറ്റിയില്ല, അവരുടെ കമ്പനി, അവരുടെ കാറ്, വീട് എല്ലാം തന്നെ ലോണിലായതുകൊണ്ട് തന്നെ, ലോൺ അടയ്ക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഫീലായിട്ട് പറയും, ഹീറോയിനും ഫീലായിട്ട് പറയും, അവൾക്കിപ്പോൾ നല്ല ഫീലിംഗ് ആയിക്കാണും, അവളുടെ കമ്പനിയൊക്കെ പോയാൽ അവൾക്ക് വളരെ വിഷമമായിരിക്കും, അവൾ ഡിപ്രസ്ഡ് ആവും, ഞാൻ അവളെ ചെന്ന് സമാധാനിപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പോകാൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, നീ ഇപ്പോൾ പോകണ്ട, സെക്കൻഡ് ഹീറോ എല്ലാം നോക്കിക്കോളാമെന്ന് അറിയും. അതിനുശേഷം നമ്മുടെ ഹീറോവിനെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണ് കമ്പനിയുടെ മുമ്പിൽ നിന്നിട്ട് ഫീലായിക്കൊണ്ട് ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പി എ പറയും, മാഡം, മാഡത്തിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ എടുക്കാത്ത എന്താണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, എൻ്റെ നിന്ന് ഇപ്പോൾ കമ്പനി തന്നെ പോയില്ലേ, ഞാൻ ഇനി ഇവിടെ നിന്ന് എന്തെടുക്കാനാണെന്ന് അറിയും. അപ്പോൾ നമ്മുടെ പി എ പറയും, ഇവിടെ നിന്ന് എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു സാധനം എടുത്ത് വെച്ചിടേ എന്നറിയും. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, ഇങ്ങനെ നോക്കിയിട്ട്, എൻ്റെ ഫ്രണ്ട് ഇതാ എനിക്ക് ജംഗാല ആദ്യമായിട്ട് വന്ന് വാങ്ങിത്തന്ന ഗിഫ്റ്റാണ്, അത് മാത്രം എടുക്കാൻ പറയും. അപ്പം നമ്മുടെ പി ആണെങ്കിൽ അത് മാത്രം എടുത്ത് പാക്ക് ചെയ്യും. നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയുകയാണ്, നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ നിന്നു, നീ എപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തു, പക്ഷേ ഞാനാണ് നിനക്ക് നന്നായിട്ട്, നീ എപ്പോഴും ഒരു നല്ല പാർട്ട്ണറായിരുന്നു, പക്ഷേ ഞാൻ നിനക്ക് ഒരു നല്ല ബോസായില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ പിയും പറയും, ഇല്ല മാഡം, മാഡമാണ് ബെസ്റ്റ്, മാഡം നല്ലതുപോലെ തന്നെ നിന്നു, മാഡം ഇനി ഒരു കമ്പനി തുടങ്ങുമ്പോൾ ഞാൻ തന്നെ അവിടെ മാഡത്തിന് പി ആയിട്ട് വരും, നമുക്ക് എന്തായാലും എല്ലാം തിരിച്ചു പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പി എ സംസാരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടും ഞാനും ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഫീലായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. പി എ അതേപോലെ ഫീലായിട്ട് തന്നെ സംസാരിക്കും. ഇനി എന്ത് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പി എ പറയും, ഞാൻ കുറച്ച് നാൾ ഫ്രീ ആയിട്ട് എന്നെ തന്നെ റെസ്റ്റ് എടുക്കാൻ വിടാൻ പോവാണെന്ന് അറിയാം. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടും പറയും, ആ ശരിയെന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ കമ്പനിയുടെ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ പി എ എല്ലാം പാക്ക് ചെയ്തിട്ട് ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ കൊടുത്തിട്ട്, ബൈ മാഡം, നമ്മളിനി ഇപ്പോൾ ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആ കമ്പനിയുടെ മേലെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, കമ്പനിയുടെ ഫ്രണ്ടിലിരിക്കും. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ അങ്ങോട്ട് വന്നിട്ട്, നീ ഫീലൊന്നും ആവേണ്ട ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് പറയും, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലുത്, കമ്പനി ഇല്ല, വീടില്ല എന്ന് വെച്ചിട്ട് ഞാൻ ഫീലാവുന്നില്ല, പക്ഷേ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ സെക്കൻഡ് ഹീറോയെ ഹഗ് ചെയ്യും. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഹീറോ പറയുകയാണ്, നിന്ന് ഞാൻ ഒരേ സ്ഥലത്തേക്ക് കൊണ്ടുപോകാം, അവിടെ ചെന്നാൽ നീ വളരെ ഹാപ്പി ആവുമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് ചോദിക്കും, അതെവിടെയാണെന്ന്, നീ വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഹീറോവിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് പോകും. അതിനുശേഷം നമ്മുടെ സെക്കൻഡ് ഹീറോ എങ്ങോട്ടാണ് വിളിച്ചത്, അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് വിളിച്ചുകൊണ്ടായത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ചോദിക്കും, നീ ഇവിടെ എന്നാ ഹാപ്പി ആവാൻ വേണ്ടി കൊണ്ടുവന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, നമുക്ക് ഇവിടുത്തെയുള്ള എല്ലാ റൈഡിലും കയറാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും എല്ലാ റൈഡിലൊക്കെ കയറിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് വരും. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിന് ക്യാൻഡിയൊക്കെ വാങ്ങി കൊടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ഹീറോ ചോദിക്കും, നിനക്കിപ്പോൾ ഹാപ്പി ആയിട്ടില്ലേ, നിനക്കിപ്പോൾ വിഷമമൊക്കെ മാറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, ഇല്ല എനിക്ക് കുറച്ച് വിഷമം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ പറയും, നമുക്ക് വീണ്ടും പോകണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, ഇനി ഇവിടെ വേണ്ട, നമുക്ക് ഇനി ബാറി പോകാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് സെക്കൻഡ് ഹീറോ കൂടി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക. അതിനുശേഷം കാണിക്കുക, നമ്മുടെ പി ആണ്, പി ആണെങ്കിൽ പി എടാ ഇറ്റ്സ് വൈഫിനെ കാണാൻ വേണ്ടി വന്നിരിക്കുക. അപ്പോൾ വൈഫ് വന്നതും നമ്മുടെ പി ആണെങ്കിൽ മുഖം മറച്ചിട്ടിരിക്കുക, ആ വൈഫ് അത് കണ്ടുപിടിക്കും. അതിനുശേഷം വൈഫ് ചോദിക്കും, നിങ്ങളെന്താ ഇവിടെയെന്ന്. അപ്പോൾ നമ്മുടെ പി എ പറയും, ആ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരാവശ്യത്തിന് വന്നതാണ് എന്നറിയും. അപ്പോൾ നമ്മുടെ വൈഫിന് മനസ്സിലായി, വൈഫിനെ കാണാൻ വന്നതാണ്. എന്നു വെച്ചാൽ വൈഫ് ചോദിക്കും, എന്നെ കാണാനല്ലേ വന്ന്, സത്യം തന്നിട്ട് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഡിന്നർ കഴിക്കാൻ പോകും. പിന്നെ കാണുക, നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടും ഹീറോയിനും സെക്കൻഡ് ഹീറോയും കൂടി തിരിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരും. ഹീറോയിൻ പറയുകയാണ്, ഇത് ലവ് ബോയ്സ് വീടിനെ കാട്ടിയും കുറച്ചും കൂടെ ചേർത്ത് വീടാണ്, വളരെ ചെറുതാണ്, നീ അത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഞാൻ വീടില്ലാതെ തന്നെ ഇരുന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഹീറോയിൻ പറയും. ഹീറോയിൻ പറയുകയാണ്, ഞാനും ചെറുതായിരുന്നപ്പോൾ ഞാനും കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാനും
ചെറുതിൽ തന്നെ ജോ പാർട്ട്നറും ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ കുറേ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്. നീയും അതേപോലെ തന്നെയാണ്. നമ്മൾ രണ്ടുപേരും വളരെ കഷ്ടപ്പെട്ടാണ് വളർന്നതെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം നമ്മുടെ ഹീറോ പറയുകയാണ്, ഞാൻ നാളെ തൊട്ട് എവിടെയെങ്കിലും പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോകാം എന്നായിരിക്കും. എവിടെയാണ് നീ എനിക്ക് ഒരു ജോലി സജസ്റ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഹീറോയിൻ പറയും, നീ പിയാനോ ടീച്ചറായിട്ട് പോയിക്കൂടെ എന്നറിയാം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് പിയാനോ പറയുന്ന കണക്ക് ജസ്റ്റ് പഠിപ്പിച്ചൊക്കെ കൊടുക്കും. പിന്നെ കാണുക, നമ്മുടെ ഗ്രാനിയാണെങ്കിൽ ലൂക്കിയുടെ അടുത്തും സൂലിയുടെ അടുത്തും, ലൂക്കിക്കും സൂലിക്കും മാത്രം ന്യൂഡിൽസ് കൊടുക്കാതെ ഗ്രാനി മാത്രം ഒറ്റയ്ക്ക് ന്യൂഡിൽസ് ചോദിക്കും. അപ്പോൾ ലൂക്ക് ചോദിക്കും, ഞങ്ങൾക്ക് എന്താ ന്യൂഡിൽസ് തരാത്തതെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഗ്രാനി പറയും, നിങ്ങൾ ലവ് ബോയ്സ് പേ ഹൗസിൽ നിന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോൾ അവിടെ തിന്നുന്ന ആഹാരം തന്നെയാണ് നിങ്ങളിപ്പോൾ തിന്നേണ്ടത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളെ കഴിഞ്ഞിട്ട് ഇതൊക്കെ തിന്നാൻ പറ്റുള്ളൂ എന്നറിയാം. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും പറയും, ഞങ്ങൾക്ക് ഹീറോയിൻ ഇത് നേരത്തെ തന്നെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ലാന്നറിയും. അപ്പം നമ്മുടെ ഗ്രാനി പറയും, അതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇഷ്ടമുള്ളത് കഴിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ ജോലി എടുക്കണം, നിങ്ങൾ തന്നെ കാശ് സമ്പാദിക്കണം, അല്ലാതെ ഇവിടെ വെളിയിൽ പെട്ടെന്നൊന്നും ആഹാരം കിട്ടില്ല എന്നൊക്കെ നമ്മുടെ ഗ്രാനി പറയും. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും, ആ ഞങ്ങൾ കാശ് സമ്പാദിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയും അവിടെ നിന്ന് പോകും. ശേഷം കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹീറോ ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടി സന്തോഷമായിട്ട് അവിടെ ഇരുന്നിട്ട് ബിയർ കുടിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഹീറോ സെക്കൻഡ് ഹീറോ ചോദിക്കുകയാണ്, നീ എന്തിന് ഇത്രയ്ക്ക് കൂടുതലായിട്ട് ബിയർ ഓടിക്കുന്നതെന്ന്. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, നമ്മൾ ബിയർ ഓടിച്ചെന്ന ഒരു സങ്കടം നമ്മുടെ മനസ്സിൽ കാണില്ല, ബിയർ ഓടിച്ചെന്ന നമ്മൾ വളരെ ഹാപ്പി ആവുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് സെക്കൻഡ് ഹീറോയ്ക്കും ബിയറൊക്കെ കുടിക്കാൻ കൊടുക്കും. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ ബിയർ ബോട്ടിൽ വാങ്ങി വെച്ചിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടിനെ ഡാൻസ് കളിക്കാൻ വിളിക്കുക. അതിനുശേഷം അവർ രണ്ടുപേരും ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ട് സെക്കൻഡ് ഹീറോയും കൂടി സൂപ്പറായിട്ടൊക്കെ ഡാൻസ് കളിക്കുക. അപ്പം നമ്മുടെ സെക്കൻഡ് ഹീറോ ആണെങ്കിൽ ഹീറോവിൻ്റെ ഫ്രണ്ടിനെ കിസ് ചെയ്യും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലൂക്കയും സൂലിയാണ്. ലൂക്കയും സൂലിയും കൂടെ ഹീറോയിൻ ഫുഡൊക്കെ വാങ്ങുന്നിടത്ത് വന്നിട്ട് ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നിരിക്കും. നമ്മളൊരു പൈസ ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ സൂലിയും ലൂക്കിയും കൂടെ വിചാരിക്കും, പൈസ ഇല്ലെങ്കിലും നമുക്ക് ഫുഡ് വാങ്ങി കഴിക്കാൻ വന്നിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയും കൂടെ എന്താ അവിടെ നിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വന്നിരിക്കും. അപ്പം നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ വന്നിരിക്കുമ്പോൾ അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും കണ്ടിട്ട് കുറേ ഗേൾസൊക്കെ വന്നിട്ട് അടുത്ത് വന്ന് ഫോട്ടോ എടുക്കും. അപ്പം നമ്മുടെ കടയിൽ ഓണർ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ സെലിബ്രിറ്റി ആണോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും പറയും, ആ ഞങ്ങൾ ലവ് ബോയ്സിലെ ലൂക്കിയും സൂലിയാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ ആ കടക്കാരൻ, അതാണ് ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുള്ള പോലെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ ലൂക്ക ചോദിക്കും, നിങ്ങൾക്ക് ഞങ്ങളെ അറിയാമല്ലോ, ഞങ്ങൾക്ക് എങ്കിൽ ഫുഡ് കുറച്ചായിട്ട് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പറ്റുമെന്ന് നമ്മുടെ ലൂക്കിയും സൂലിയും ചോദിക്കും. അപ്പോൾ അവർ പൈസ ഇല്ലാതെ വേണം ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയെ അടിക്കാൻ പോകും. അപ്പോൾ വേറെ ഒരാൾ വന്നിട്ട് അവരടിക്കേണ്ട, അവരെന്ത് മാത്രം കഴിച്ചു അതെല്ലാം ഞാൻ പേ ചെയ്തോളാം, അവർക്കുള്ള ബില്ല് ഞാൻ പേ ചെയ്തോളാം എന്നിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയെ അവിടെ നിന്ന് രക്ഷിക്കും. അതിനുശേഷം അവർ രണ്ടുപേരെ പിന്നെ കാണുക, നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണ് ഈ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ നിന്നെ നന്നായിട്ട് നോക്കാമെന്ന് വിചാരിച്ച് പറഞ്ഞതല്ലേ, ഞാൻ നിൻ്റെ വാക്ക് തെറ്റിച്ചു, ഞാൻ ഇപ്പോൾ എല്ലാം കൊണ്ട് കളഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോവിൻ്റെ ഫ്രണ്ടാണ് ഫീലായിട്ട് നമ്മുടെ ഹീറോവിൻ്റെ അടുത്ത് സംസാരിക്കുക. അപ്പോൾ ഹീറോയിൻ പറയും, അതൊന്നും കുഴപ്പമില്ല, നമുക്കിനി ഫസ്റ്റ് തൊട്ട് ഒന്നേന്ന് കാശൊക്കെ സമ്പാദിക്കാം, നമുക്ക് ഒന്നേന്ന് തന്നെ എല്ലാം തുടങ്ങാം, എല്ലാം ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറയും. എന്നുവെച്ചാൽ വാ നമുക്ക് കിടക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് അറിയും, എനിക്ക് കിടക്കണ്ടെന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, എങ്കിൽ നമുക്ക് പോയി ബിയർ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ടോ. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ടും വാ ഓക്കെ എന്നിട്ട് നമ്മുടെ പിന്നെ കാണിക്കുന്നു നമ്മുടെ ഈ സെക്കൻഡ് ഹീറോ ഹീറോയും കൂടി അവിടെ നിന്ന് സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ഹീറോ പറയുകയാണ്, ഞാൻ നാളെ തൊട്ട് പിയാനോ ടീച്ചറായിട്ട് ജോലിക്ക് പോകാമെന്ന് വിചാരിക്കുന്നു, നമ്മളെ കാരണം അവർക്കാണ് ബുദ്ധിമുട്ടെന്ന് പറയാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹീറോ അത് തന്നെയാണ് പറയുന്നത്, അവർ നമ്മളെ നന്നായിട്ട് ബേ ഹൗസിൻ്റെ വെളിയിൽ നിന്ന് നമ്മളെ കൊണ്ടുവരാൻ അവർ നല്ലപോലെ ഹെൽപ്പ് ചെയ്തു, അതുകൊണ്ട് നമ്മൾ ഇനി ചെയ്യണമെന്ന് പറയാം. അതിനുശേഷം നമ്മുടെ ലൂക്കിയും സൂലിയാണ് കാണിക്കുന്നത്. ലൂക്കിയും സൂലിയെ ഒരു വലിയ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് അയാൾ വഹിക്കാം, നിങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുക്കും. അതിനുശേഷം നമ്മുടെ ലൂക്കിയും സൂലിയും ഫുഡ് കഴിക്കണോ വേണ്ടതെന്ന് വെച്ചിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അയാളും പറയും, കുഴപ്പമില്ല, നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ അവിടെയുള്ള ചെറിയ കടയിൽ നിന്നല്ല കഴിക്കേണ്ടത്, ഇതേപോലെയുള്ള വലിയ കടയിൽ നിന്നാണ് ഫുഡ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് കഴിക്കാൻ പറയും. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും കുറച്ച് നേരവും ആലോചിച്ചുകൊണ്ടിരിക്കും, നമ്മളെ പൈസ ഇല്ലല്ലോ ഇങ്ങനെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാളും പറയും, പൈസ ഇല്ലാത്തതെന്ന് വിഷമിക്കേണ്ട, ഞാൻ എല്ലാം പേ ചെയ്തോളാമെന്ന് പറഞ്ഞിട്ട് ലൂക്കിയും സൂലിയുടെ അടുത്ത് ഫുഡ് കഴിക്കാൻ പറയും. അയാൾ ഒരു കാർഡ് നമ്മുടെ ലൂക്കിക്കും സൂലിക്കും കൊടുക്കും. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും വാങ്ങി നോക്കുമ്പോൾ ആ കാർഡിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അതിനുശേഷം ഞങ്ങൾ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അത് സൈൻ ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഫുഡ് നിങ്ങളെ നല്ല വളരെ സെലിബ്രിറ്റി ആയിരിക്കും, നിങ്ങൾക്ക് ഇതേക്കുള്ള ഫുഡിനും ക്യാഷിനും വേണ്ടി ഒന്നും ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മുടെ കോൺട്രാക്റ്റ് കാണിക്കും. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയും ആ കോൺട്രാക്റ്റ് എവിടെയെന്ന് വെച്ചിട്ട് വായിച്ച് നോക്കും. അതിന് ശേഷം നമ്മുടെ ലൂക്കിയും സൂലിയും എന്താ ഇത് കണ്ടിട്ട് അയാൾ പറഞ്ഞൊക്കെ വിശ്വസിച്ചിട്ട് ആ കോൺട്രാക്റ്റിൽ അങ്ങ് സൈൻ ഇട്ട് കൊടുക്കും. നമ്മുടെ ഹീറോയിൻ്റെ ഈ ഫ്രണ്ടിൻ്റെ പേരാണ് കിക്കി. അതുകൊണ്ട് തന്നെ നമുക്കിനി കിക്കി എന്ന് വിളിക്കാം. ഇല്ലെങ്കിൽ രണ്ട് ഫ്രണ്ട്സും തമ്മിൽ വളരെ
നമുക്ക് കൺഫ്യൂഷൻ അടിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് കീക്കി വന്നിട്ട് പറയാണ് നിനക്കറിയാമോ റിയൽ ലൈഫിൽ നമ്മുടെ ലവ് ബോയ്സ് നാലുപേരും ഉണ്ടെന്ന് അറിയാം. അപ്പം നമ്മുടെ ഹീറോയിനും പറയും അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ നിൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബോയ് ഫ്രണ്ട് ലൂസായ പോലെ ഇരിക്കുകയാണ്, എൻ്റെ ബോയ് ഫ്രണ്ട് ലൂസായാണ് അവനാണ് എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയിൻ അവരിപ്പോൾ ഒരു ജോലിക്ക് പോയിരിക്കുകയാണ് തേടാനൊക്കെ, എന്നിട്ട് അവ ഒരു പാർട്ട് ടൈം ജോലിക്ക് പോകുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും നീ ഇങ്ങനെ കള്ളത്തരം മാത്രം പറയില്ലേടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ ജോലിക്ക് ഹീറോയിനാണെങ്കിൽ ജോലിക്ക് പോയി നിൻ്റെ ജോലി ചെയ്യാൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയിനും അവൻ ഇനി ജോലി കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ടെൻഷൻ അടിച്ച് നടക്കുകയാണ്. അപ്പം നമ്മുടെ കീക്കിയും ബാക്കിൽ നിന്ന് നീ വെറുതെ പെട്ടെന്ന് ജോലി ചെയ്ത് തീർക്കാൻ പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്, ഹീറോ ഇൻ്റർവ്യൂക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ലേഡി വന്നിട്ട് പറയും നിങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ ഹീറോ പറയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എൻ്റെ അവസ്ഥ, ഇപ്പോഴാണ് ബേ ഹൗസിൽ നിന്ന് പുറത്ത് വന്നത്, എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ലായെന്ന്. അപ്പോൾ അവരും പറയും എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ പിയാനോ പഠിപ്പിക്കാൻ ഞാൻ വളരെ സേഫായിട്ട് ഉള്ള ഒരാളെയാണ് നോക്കുന്നത്, സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പറ്റുള്ളൂ എന്നറിയും. അപ്പോൾ നമ്മുടെ ഹീറോ പറയും ഞാൻ നല്ലതുപോലെ തന്നെ പിയാനോ പറഞ്ഞു കൊടുക്കും, എന്നെ വിശ്വസിക്കാൻ പറയും, ഞാൻ നല്ലതുപോലെ തന്നെ നോക്കിക്കൊള്ളാമെന്ന് അറിയാം. അപ്പോൾ അവർ പറയും എനിക്ക് പറ്റില്ലാന്ന് പറയും. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും എന്താണ് പിന്നെ എന്തിനാ ഇവിടെ എന്നെ കാണാൻ വന്നേന്ന് നോക്കി ചോദിക്കും. അപ്പോൾ അവർ പറയും എൻ്റെ മോക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങും. എന്നെ കാണിക്കും നമ്മുടെ ലൂക്കിയും സൂലിയാണ്. ലൂക്കിയും സൂലിയും കൂടെ അടുത്ത ദിവസം രാവിലെ റിസപ്ഷനിൽ ചെന്നിട്ട് ആ കാർഡ് കൊടുക്കും. അപ്പം നമ്മുടെ ആ റിസപ്ഷനിലുള്ള ലേഡി പറയും ഈ കാർഡ് വർക്കിംഗ് അല്ല, ഈ കാർഡിൽ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ലൂക്കിയും സൂലിയാണെങ്കിൽ ഇത് കിട്ടുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയും ടെൻഷനാവും, ഒന്നും കൂടെ ശ്രമിക്കാൻ പറയും. അപ്പം നമ്മുടെ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയും പോകാൻ നോക്കും. അപ്പം അവർ പറയും നിങ്ങളിന്ന് സ്പാ ചെയ്തിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ നിങ്ങൾ കുറേ ചിലവുകളുണ്ട്, 12,000 രൂപയാവുമെന്ന് പറയും. ഇതിനത്രയും കൂടെ നമ്മുടെ ലൂക്കിയും സൂലിയും ഫുഡ് വാങ്ങാൻ പോലും പൈസ ഇല്ലായിരുന്നു, പിന്നെ ഇങ്ങനെ 12,000 രൂപ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൂക്കിയും സൂലിയും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവരിൽ പൈസ ഇല്ലയെന്ന് മനസ്സിലായിട്ട് നമ്മുടെ റിസപ്ഷനിലുള്ള ആൾ സെക്യൂരിറ്റിയെ വിളിക്കും. സെക്യൂരിറ്റി വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൂക്കിയും സൂലിയും പെട്ടെന്ന് അവിടെ നിന്ന് ഓടും. അപ്പോൾ സെക്യൂരിറ്റി വന്ന് അവരെ പിടിക്കും. അപ്പോൾ നമ്മുടെ വേറെ ഒരാൾ വന്നിട്ട് അവരെ പിടിക്കുകയെന്ന് വെക്കേണ്ട, അവർ ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമാണെന്ന് അറിയും. അപ്പോൾ നമ്മുടെ ലൂക്കിയും സൂലിയും ചോദിക്കും അവരെ പറ്റിക്കുന്നില്ലല്ലേ, നിങ്ങളാണല്ലേ, നിങ്ങൾ നിങ്ങളുടെ കമ്പനിക്കല്ലേ ഞങ്ങൾ സൈൻ തന്നെന്നൊക്കെ പറയും. അപ്പം വേറെ ഒരാൾ കയറി വന്നിട്ട് അവൻ കള്ളനാണ്, അവൻ എനിക്ക് സൈൻ വാങ്ങി തന്നിട്ട് നിങ്ങളെ എനിക്ക് എൻ്റെ കയ്യിൽ തന്നില്ല എന്ന് പറയും. അപ്പോൾ അവിടേക്ക് വേറെ ഒരു കമ്പനിയിലെ ബോസ് വരും. അനീഷ് അവരും പറയും ഇല്ല ലൂക്കിയും സൂലിയും ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു 10-15 കമ്പനിക്കാർ വന്നിരിക്കും, ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമാണ്, ലൂക്കിയും സൂലിയും ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമാണെന്ന് പറഞ്ഞു. നമ്മുടെ ലൂക്കിയും സൂലിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കും ഞങ്ങൾക്ക് ഇത്രയും ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും നമ്മുടെ അവിടേക്ക് നമ്മുടെ പി എ കയറി വരും. അനീഷം നമ്മുടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ പി എ കയറി വരുമ്പോൾ നമ്മുടെ ലൂക്കിയും സൂലിയും അവർ രണ്ടുപേരും കൂടെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉള്ളവരെല്ലാവരും ഞങ്ങൾക്ക് സ്വന്തമാണെന്ന് കണ്ടിട്ട് പി എ വന്നിട്ട് പറയും ഇല്ല അവർ രണ്ടുപേരും ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമാണെന്ന് പറയും. അപ്പം നമ്മുടെ പി എ കണ്ടിട്ട് നമ്മുടെ ലൂക്കിയും സൂലി ആ പി എ നിങ്ങൾ വന്നു എന്നൊക്കെ പറയും. അനീഷം നമ്മുടെ ലൂക്കിയും സൂലി പി എയുടെ അടുത്ത് പോകും. അപ്പോൾ പിന്നെ കണിയും നമ്മുടെ ഹീറോവിനാണെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഹീറോ കയറി വരും. അപ്പോൾ നമ്മുടെ ഹീറോയും ചോദിക്കും നീ എന്താ ഇവിടെ വന്നേന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും നീ നിനക്ക് ടൈറ്റാണ് ജോലി എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നതെന്ന് പറയും. അപ്പോൾ ഹീറോയും ആ ശരിയെന്ന് പറയും. അതിനുശേഷം നമ്മുടെ ഹീറോയും പറയും നിനക്ക് ജോലി കിട്ടിയെന്ന് വയ്ക്കും. അപ്പം നമ്മുടെ ഹീറോ പറയും ഇല്ല അത് സെറ്റായില്ല എന്ന് പറയും. അപ്പം നമ്മുടെ ഹീറോയും പറയും അതൊന്നും നീ വിഷമിക്കേണ്ട, നിനക്ക് വേണമെങ്കിൽ ഡാൻസ് ടീച്ചറായിട്ട് പോകാമല്ലോ എന്ന്. അപ്പം നമ്മുടെ ഹീറോയും ഓക്കെ എന്ന് പറയും. അതിനുശേഷം അവർ രണ്ടുപേരും ഫുഡൊക്കെ കഴിക്കായിരിക്കും. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഈ എപ്പിസോഡ് തീരാണ്, ഇനി കുറച്ച് എപ്പിസോഡും കൂടെ ഉള്ളത് നമ്മുടെ ലവ് ക്രോസ്ഡ് തീരാൻ, എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.